അവൻ സ്നേഹിച്ചോട്ടെ, പക്ഷേ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് അവൻ വീട് മാറി താമസിക്കണം. സ്വന്തമായി ഒരു വീടെടുക്കാൻ അവന് കഴിയില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കാൻ നല്ലൊരു വീട്, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട്. അതിനൊക്കെ കഴിവുള്ള പയ്യൻ തന്നെയാ ഗണേശൻ. അത് അവർ രണ്ടാളും കൂടി തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. അതുപോലെ അമ്മയുടെ ക്രൂരത മകനോട് പറയേണ്ട സമയത്ത് പൊടിമോൾക്കത് പറയാനും അറിയാം. അച്ഛൻ അവരെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പൊടിമോളെ മറികടന്ന് ഒന്നും പറയണ്ടെന്നാ എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ എന്റെ മോളെ കൊല്ലാൻ നോക്കിയോളെ വണങ്ങി വായും പൊട്ടിക്ക് വരാടി. സമോ അറിഞ്ഞതിന് ശേഷം എന്റെ സമനില തെറ്റിയതാ. അത് ഇനി അവളുടെ മുന്നിൽ എത്തിയാലേ ഇല്ലാതാവൂ. കാണുമ്പോ ഇതുവരെ അടക്കി വെച്ചിരുന്ന ദേഷ്യൊക്കെ പുറത്തുനിന്ന് പോകടി. തളർന്ന് കിടക്കുന്ന അവര് അത് കെട്ട് ചാവാണെങ്കിൽ ഇങ്ങോട്ട് ചാവട്ടെ. തീരട്ടടി, നമ്മുടെ കുഞ്ഞിനെ തീർക്കാൻ നടന്നവൾ തീരട്ടെ. അവൻ പറഞ്ഞോ ശരി, ആ വീപ്പക്കുറ്റി പോലെ ശരീരമുള്ളവള് ജഡമാവട്ടെ. ഇത് തന്നെ സംഭവിക്കണം. ഇരുന്ന് നിരങ്ങാൻ പോലും കഴിയാത്ത നിങ്ങൾക്ക് എന്റെ മകൾ തന്നെ തുണയായി വരണം. അത് ദൈവനിശ്ചയാടി കനകെ. ഏയ്, എന്റെ മോൾക്ക് കാലിനവൻ നോക്കി, അതിന് ദൈവം നിന്നെ ഈ പരുവത്തിലാക്കി. മുത്തശ്ശൻ എന്തൊക്കെ ഈ പറയുന്നേ? എല്ലാം അറിഞ്ഞു മോളെ, നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. മോള് മാറിയെന്നറിയാം, എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റായിപ്പോയി. അല്ലെങ്കിൽ മോളല്ലാതെ മനുഷ്യായി പിറന്ന ആരെങ്കിലും ഈ രാക്ഷസിക്ക് കൂട്ടുകിടക്കോ? എന്തൊരു സ്നേഹായിരുന്നു! വീട്ടിലേക്ക് വന്ന് എന്നെ ഊട്ടുന്നു, ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിത്തരുന്നു, നല്ല വാക്കുകൾ മാത്രം പറയുന്നു. കാഴ്ചക്കാർക്കും അതെല്ലാം അനുഭവിക്കുന്നവർക്കും നീ നല്ലവളായി തോന്നു. അപ്പോഴും നിന്റെ മനസ്സിനകത്ത് എങ്ങനെ എന്റെ കൊച്ചിനെ കൊല്ലണമെന്ന ചിന്തയായിരുന്നു അല്ലേ? എന്തിനടി എന്റെ മോളെ കൊല്ലുന്നത്? നിനക്ക് സഹിക്കാൻ വയ്യെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി, മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആള് വരും, മോളെ ജീവനായി കരുതുന്ന പലരും. ആരോരുമില്ലാത്തവളല്ലടി എന്റെ കുഞ്ഞ്. ആൾബലത്തിലും മോൾ ആരുടെ പിന്നിലും അല്ല. ഇനി നിന്റെ വൃത്തികെട്ട തലയ്ക്കകത്ത് ഇതുപോലെ എന്തെങ്കിലും കൊതിക്കുമ്പോ ഞാൻ ഈ പറഞ്ഞത് ഓർത്തു വെച്ചേക്കണം. നിനക്ക് മരുമകൾ ബാധിതയാവുമ്പോ അവളെ നോക്കാൻ ആളുണ്ടെന്ന്. നട്ടലിൽ കമ്പിയക്കെട്ട് കാണുമല്ലോ, അതൊന്ന് ശരീരമായി പിടിച്ചു കഴിയുമ്പോ ഇവൾ എഴുന്നേൽക്കും. ഒന്ന് നടന്നു തുടങ്ങിയാൽ പഴയതിനേക്കാളും ദുഷ്ടയാവുകയും ചെയ്യും. മുത്തശ്ശനും അത്യാവശ്യം നിരപരാധികളെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അമ്മ എന്തിനാ വിമർശിക്കുന്നത്? ഇവളെയല്ല വിമർശിക്കേണ്ടത്, ഇവളുടെ മോനെയാ. അവനെന്ന് കാണാൻ കൂടെ ഞാൻ വന്നത്. ഗണേശൻ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴവൻ അറിയണല്ലോ എല്ലാം. വേണ്ട മുത്തശ്ശ, തൽക്കാലം ഗണേശ് എന്നെ ഒന്നും അറിയിക്കേണ്ട.
മുത്തശ്ശന്റെ നാവിൽ നിന്നും ഗണേശനൊന്നും അറിയാൻ പാടില്ല. മോളെ, അവൻ നിന്റെ ഭർത്താവാണ്. ഇവള് നിന്നെ കൊല്ലാൻ നടന്ന കാര്യം അവൻ അറിയണ്ടേ? ദേ, അതറിഞ്ഞാൽ അവൻ നിന്നെ കൊണ്ട് മാറി താമസിക്കാൻ മനസ്സ് കാണിക്കൂ. ഇവളുടെ ഫ്ലാറ്റും വേണ്ട, വില്ലയും വേണ്ട നിങ്ങക്ക്. മുത്തശ്ശൻ പണിതേരും ഒരു മണി മാളിക, അവിടെ താമസിക്കും നിങ്ങള്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ മുത്തശ്ശന്റെ പാട് നോക്കി പോവാൻ നോക്ക്. ഇനി നീ എന്റെ കുഞ്ഞിനോട് ഇതുപോലെ എന്തെങ്കിലും ചെയ്ത നിന്റെ മത്തങ്ങ പോലത്തെ ശരീരം ഞാൻ ചവിട്ടി പൊട്ടിക്കും. ശേഖരനെ നിനക്കറിഞ്ഞുകൂടാ, ഞാൻ നിന്നെയൊക്കെ മോശാടി. ആൾക്കാരെ കൊല്ലുന്ന കാര്യത്തില് ഞാൻ നിന്റെ അപ്പനാടി അപ്പൻ, അത് ഓർത്തോളണം. മനപൂർവ്വം അവള് വരുത്തിച്ചത് അയാളെ. ഇതൊക്കെ പറയിപ്പിക്കാൻ ആണെങ്കിൽ കണക്കായിപ്പോയി. ഞാൻ മര്യാദയ്ക്ക് വന്ന് കൂട്ടിരിക്കുന്ന സ്വന്തം മോള് പോലും ഒന്നും സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പോയപ്പോഴും ഞാൻ കൈയൊഴിഞ്ഞില്ല. ഹോം നഴ്സിനെ വെച്ച് തടി തപ്പിയതുമില്ല. ആ നന്മ തിരിച്ചറിയണം. അത് മാത്രമല്ല, അമ്മ ചെയ്ത ചതി മകൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കാനുള്ള മനസ്സ് ഞാൻ ഉണ്ടാക്കി. ആ നേരത്ത് വെറുതെ എന്നെ ചൊടിപ്പിക്കല്ലേ? പറയാത്തതൊക്കെ ഗണേശനോട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? ആപത്തും വരുത്തരുതേ. ഇതാണോ അനിയത്തി ദത്തെടുത്ത കുഞ്ഞ്? അതെ തിരുമേനി. ആ, അമ്മ പറഞ്ഞു അനിയത്തിയുടെ അമ്മായിയമ്മയ്ക്കുണ്ടായ അത്യാഹിതങ്ങളൊക്കെ. പാവം, ഗായത്രി മോളുമായി ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അവർക്ക്? അതേ കിടപ്പ് തന്നെ കിടക്കുക. എന്നിട്ട് നടക്കാനൊന്നും കഴിയുന്നില്ല. ഓരോരോ ദശാസന്ധി സമയത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിക്കും. ആ പിന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം അമ്മ ഇവിടെ വന്നപ്പോ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് പറഞ്ഞു മോളോട്. ദേ, മോളുടെ കുഞ്ഞിന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. പ്രശ്നത്തിൽ അങ്ങനെയാ കണ്ടത്. ആ മോള് തിരിച്ചു വരും. അന്ന് കിട്ടിയ രാശി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തിരിച്ചു വരേണ്ടതാണല്ലോ. എന്നിട്ടും വരാതിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. സാരമില്ല, സങ്കടം നീങ്ങും മോളെ. ആ കുഞ്ഞിനെ മോൾക്ക് തിരിച്ചു കിട്ടും. അതിനൊരു കാരണമുണ്ടാവും. എന്നാ തൊഴുതിട്ട് വന്നോളൂ, പ്രസാദം തരാം. അമ്മേ, അമ്മ എന്താ തിരുമേനി പറഞ്ഞതൊന്നും പറയാതിരുന്നത്? അത്
ഞാനങ്ങ് മറന്നുപോയി മോളെ. എന്താ ആലോചിക്കുന്നേ? അല്ല ബേട്ട, ആ കുഞ്ഞായിരിക്കോ നമ്മുടെ കുഞ്ഞ്? തിരുമേനി പറഞ്ഞതനുസരിച്ച് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു. കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മോള് ഇതിനോടകം തിരിച്ചു വരേണ്ടതാണെന്നും പറഞ്ഞു. അതൊക്കെ ഒരാളുടെ പ്രവചനം മാത്രമാണ്. ആ പ്രവചനത്തിന്റെ ശക്തി ഒരുപാട് അറിഞ്ഞവളാ ഞാൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊക്കെ ഇതുവരെ ശരിയായി തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ശരിയാവാൻ അയാൾ ആരാ? ദൈവത്തിന്റെ അവതാരോ? എനിക്കതൊന്നും അറിയില്ല. എന്നും കൃത്യമായി പൂജ ചെയ്യുന്ന, ജീവിതം ഭഗവാൻ അർപ്പിക്കുന്ന ആൾക്കാര് ദൈവത്തിനൊപ്പം നിൽക്കും. അവര് പറയുന്നതൊക്കെ ശരിയായി വരികയും ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് ഗണേശന്റെ അമ്മ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ കുഞ്ഞിനെ ഗായത്രിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാ. കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സ്നേഹവും സംരക്ഷണവും ലഭിക്കുമെന്ന് കരുതി തന്നെയാ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഗായത്രി നിനക്ക് തന്നത്. അത് മോളെ പിടിച്ചു വെക്കാനൊരു അവസരമായിട്ട് നീ കാണരുത്. എനിക്കിനി എന്തോ മോളെ അങ്ങോട്ട് വിടാൻ തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, റിലാക്സ്ഡാ. അവിടേക്ക് മോള് പോയി കഴിഞ്ഞാലോ പിന്നെ ആത്മഹത്യാ ചിന്തകൾ, ദുസ്വപ്നങ്ങൾ. അയ്യോ ബേട്ട, അതുകൊണ്ട് കുഞ്ഞിനെ കൊടുക്കില്ല എന്നാണോ? അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, അതുകൊണ്ടാ പറയുന്നത്. മുത്തു നഷ്ടപ്പെട്ട നമ്മുടെ മകളാണെന്ന് വെറുതെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കരുതെന്ന്. മോള് ഗായത്രിയും ഗണേശനും ദത്തെടുത്ത കുട്ടിയെ, ആ ബോധം എപ്പോഴും വേണം. ചേച്ചി അനിയത്തിയും തമ്മിലൊരു മത്സരം ഉണ്ടാകാതിരിക്കാനാ ഞാനിത് പറയുന്നത്. നീ ഒരിക്കലും ഗായത്രിയോട് വഴക്കിടില്ലാന്നറിയാം, അവളും ഇപ്പൊ അത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പ്രശ്നം കുഞ്ഞാണ്. അങ്ങനെയാവുമ്പോ സ്ത്രീ സഹജമായ സ്വാർത്ഥതകൾ ഉണ്ടാവാം. ആരിലും എത്ര നല്ല പെണ്ണിലും അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ നിനക്ക് പരാജയപ്പെടേണ്ടി വരും. പിന്നെ ചിലപ്പോൾ മോളെ കാണാൻ പോലും നിനക്ക് സാധിച്ചില്ല എന്ന് വരും. നിനക്ക് എന്റെ മുഖം കണ്ടിട്ട് വൃത്തിയില്ലാത്തതായി തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? നീ വെറുപ്പോടെ അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ കൊല്ലാൻ നോക്കിയതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോ ഇത്തിരി അമർഷം എനിക്കുണ്ട്. അതൊഴിച്ചാ എനിക്കൊരു വെറുപ്പുമില്ല, സന്തോഷത്തോടെ തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇത്തരം അവസ്ഥകള് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ നേരത്ത് നമ്മളെ ആരെങ്കിലും ഒക്കെ നോക്കണമെങ്കിൽ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. ഞാനിവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് അസൗകര്യം ഉണ്ടെന്നറിയാം, അതിലേ എനിക്ക് വിഷമമുള്ളൂ.
അല്ല, ഞാനാണെന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണിരുന്നെങ്കിൽ ഈ കിടപ്പ് കിടന്നതെങ്കിൽ അമ്മ എന്നെ നോക്കുമായിരുന്നു. എവിടെ നോക്കാന്, അപ്പോഴും അവള് ചത്തില്ലല്ലോ എന്ന ചിന്തയായിരിക്കും അമ്മയ്ക്ക്. കൊല്ലാൻ നോക്കിയതല്ലേ, മരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ലേ, അപ്പോ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഈ കണ്ണീര് ആത്മാർത്ഥമായിട്ടുള്ള കണ്ണീരാണോ അമ്മേ? എന്നെ സ്നേഹിക്കണ്ട, കൊല്ലാതെങ്കിലും ഇരുന്നൂടെ. അല്ല, ഇനിയും അമ്മയ്ക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും, എഴുന്നേറ്റ് നടക്കാനും. ആ സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞുപോയതൊക്കെ മറക്കുമല്ലോ, അതാണല്ലോ മനുഷ്യന്റെ സ്വഭാവം. ആ സമയത്ത് എന്നെ കൊല്ലാതിരുന്നൂടെ എന്ന് ചോദിക്കായിരുന്നു ഞാൻ. അങ്ങനെ കൊല്ലാതിരുന്ന ദേ ഇനി വരാൻ പോകുന്നത് വാർദ്ധക്യോ. ആ സമയത്ത് അമ്മയെ നോക്കി ഇതുപോലെ ഞാൻ അരികിലുണ്ടാവും. പണവും പദവിയും ഒന്നും അല്ലമ്മേ നമ്മുടെ ആവശ്യം. ഇതുപോലുള്ള അവസ്ഥയിൽ കൂടെ നിൽക്കാനും സഹായിക്കാനും സാന്ത്വനിപ്പിക്കാനും ഉള്ള ആൾക്കാരല്ലേ. അതുകൊണ്ട് കൊല്ലരുതെന്നൊരു അപേക്ഷയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തെ കുറിച്ചാ. മോളിവിടെ വന്നതിന് ശേഷം കുറച്ചൊന്ന് നന്നായിട്ടുണ്ട് അല്ലേ അബിയേട്ട? അത് പിന്നെ ഏത് നേരം നീ കുഞ്ഞിന്റെ പിന്നാലെയല്ലേ, അതിന്റെ വയറ് നിറഞ്ഞാലും നീ കഴിപ്പിച്ചോണ്ടിരിക്കല്ലേ. പിന്നെ ഇനിയിപ്പം നമുക്കൊപ്പം കുഞ്ഞ് കാണില്ല. നാളെ ഗണേശന്റെ അമ്മ ഡിസ്ചാർജ് ആവുന്നാ അറിയാൻ കഴിഞ്ഞേ. അതിന് നീ എന്തിനെങ്ങനെ ഞെട്ടുന്നത്? അതെപ്പോഴായാലും സംഭവിക്കേണ്ടത് തന്നെയല്ലേ. എങ്കിലും ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. ഓണത്തിന് പോലും മോള് നമുക്ക് പോയിരുന്നു. അപ്പോഴും കുഞ്ഞ് നമുക്ക് സ്വന്തമല്ലെന്ന് ഓർക്കണം നീ. എങ്കിലും ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. ഓണത്തിന് പോലും മോള് നമുക്ക് പോയിരുന്നു. അപ്പോഴും കുഞ്ഞ് നമുക്ക് സ്വന്തമല്ലെന്ന് ഓർക്കണം നീ. ഇനി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് അധിക ദിവസം മോളെ ഇവിടെ നിർത്തരുത്. അത് വേണ്ട ബാല, പിന്നെ മോളെ തിരികെ കൊടുക്കാൻ നിനക്ക് പ്രയാസമായിരിക്കും. അഭിയേട്ടനല്ലേ കുഞ്ഞിന്റെ പിരിയൻ വിഷമം. അതുണ്ടാവുമല്ലോ, എന്നാൽ അതിനേക്കാൾ വിഷമമാണ് നിന്നെ പിന്നെ സമാധാനിപ്പിക്കാൻ. ഓവർ സെന്റിമെന്റലാണ് നിങ്ങളൊക്കെ.
വന്നപ്പോ മോള് പോവാൻ സമയമായി. അവര് കുറച്ചു ദിവസം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ അത്രയും ദിവസം മോള് നമുക്കൊപ്പം കാണുമായിരുന്നു. ഇവിടെയാണ് പെണ്ണ് സ്വാർത്ഥയാകുന്നത്. അങ്ങനെ നിന്നെ പോലെ ഒരുവള് ചിന്തിക്കാൻ പാടുണ്ടോ? അഭിയേട്ടാ, അവിടേക്കാ മോള് പോവാൻ പോകുന്നത്. മോളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ചിലരുടെ ഇടയിലേക്ക്. ഇതുവരെ അഭിയേട്ടൻ ഗണേശനെ അറിയിച്ചിട്ടില്ല ഗണേശന്റെ അമ്മ ചെയ്ത പ്രവൃത്തി എന്താണെന്ന്. എന്നാ ഇനി ഗണേശൻ അത് അറിയണം. അറിഞ്ഞേ തീരൂ, എങ്കിലേ കുഞ്ഞിന്റെയും ഗായത്രിയുടെയും കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവൂ. എന്തെങ്കിലും മുൻകരുതൽ എടുക്കൂ. ഞാൻ ഇന്ന് തന്നെ അയാളെ കാണാം, എന്നിട്ട് വിവരങ്ങൾ പറയാം. നീ പറഞ്ഞതുപോലെ അമ്മയെ മകൻ പിന്നീട് തള്ളിപ്പറയോ ഇല്ലയോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, മോളുടെയും ഗായത്രിയുടെയും സുരക്ഷ തന്നെയാ. അതിന് ഗണേശനെല്ലാം അറിഞ്ഞു തീരൂ. ഇനിയിപ്പോ വീണതിന്റെ കൂലി കൂടി അവര് പൊടിമോളോട് കാണിക്കും. അതുകൊണ്ട് അമ്മായിമ്മയെ നോക്കി സ്വന്തം ജീവൻ കളയാതെ കൊച്ചുമോളോടെ ഭർത്താവിനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും മാറാൻ പറ. അല്ല, കൊച്ചിനെന്നും കാണണമെങ്കിലും മതിയിട്ടാ. സ്നേഹിക്കുമ്പോഴും ഗായത്രിയും കുഞ്ഞിനെ കൊല്ലണമെന്ന ചിന്തയാണ് ഗണേശന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ. അതെല്ലാവരും ഭയക്കുന്നുണ്ട്.